സിനിമ നന്നായ അല്ലെങ്കിൽ ആ സമയം ഫെസ്റ്റിവൽ സമയം കൂടിയാണ്. അപ്പം നമുക്ക് കുറേ പടങ്ങൾ ഫ്ലാഷ് വന്ന സമയമാണ്, ഡിവാണി ബ്രദേഴ്സ് ഡേ, ഫൈനൽസ്, അങ്ങനെ ഓണ സമയത്തും കൂടിയാണ്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായി മാറി. എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സ്ഡ് വന്നിട്ടുണ്ട്. ഫെസ്റ്റിവലാകുമ്പോൾ നമുക്ക് മിക്സ്ഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള, അല്ലാണ്ട് എൻ്റർടൈൻമെൻറ്റ് പോർഷൻ അധികമുള്ള സിനിമകളിലൂടെ ആൾക്കാർ കുറച്ചൊരു ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും. ആ തള്ളിക്കയറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി. പിന്നീട് സിനിമ ഒ ടി ടിയിലും ഇതിലൊക്കെ വന്ന സമയത്ത് വീണ്ടും മിക്സഡ് തിയേറ്ററിൽ ഭയങ്കരമായി ഓടിയ സിനിമകളൊക്കെ ഒ ടി ടിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും വീണുപോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ച് ആർത്തുല്ലസിച്ച് ചിരിച്ച് വന്ന സിനിമകൾ ഒ ടി ടിയിൽ വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും, ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട്, പടുത്തിറങ്ങിയ പല സിനിമകളും. അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് അല്ലെങ്കിൽ 30+ 35+ മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട്. ലവഹർഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൊണ്ടും മിക്സഡ് റെസ്പോൺസ് വന്നു. പക്ഷേ കളക്ഷൻ വന്നിട്ട് എല്ലാവരും സിനിമ കണ്ടു, പക്ഷെ അപ്പോഴും ഒരു 60-40 അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറേ പേർ ഇഷ്ടമായി, കുറേ പേർ ചിരിച്ചു, കുറേ പേര് കൊള്ളൂലെന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ റിവ്യൂ സിസ്റ്റം പോലെ ഇപ്പോഴത്തെ ചിലർക്ക് ഒക്കെ ഭയങ്കര പേഴ്സണൽ ആണല്ലോ. സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്കത് ഇഷ്ടമാകും, ചിലർക്കത് ഇഷ്ടമാവില്ല. ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാരോട് പലതും പറയുന്നത് എൻ്റെ നമ്മളിപ്പം നമ്മളെ സിനിമകളല്ലോ വർഷാവക്കേഷൻ ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയില്ല, സിനിമ ഒരാളുടെ ഓരോരോ ആൾക്കാരുടെ കാഴ്ചപ്പാടും. അപ്പോൾ അത് രീതിയിൽ അന്ന് ലവാക്ഷൻ മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ. അല്ല, അതുകൊണ്ടല്ലോ കോപ്പറേറ്റ്, കോപ്പറേറ്റ് അതിന്റെ ഒഫീഷ്യൽ തംബ്നെയിൽ പോസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ കോപ്പറേറ്റ്. അല്ല, ഇത് ഞാൻ ഓൾറെഡി നമ്മള് ഞാൻ പ്രോപ്പറായിട്ട് ഞങ്ങള് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ സിലി മോംസ് വിഷ്ണുവിന്റെ കൂടെ. അന്ന് ഞാനിത് അന്നും അശ്വിനോട് സംസാരിച്ച കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണലി ആൾക്കാരെ ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് കംപ്ലീറ്റ്ലി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.